ഇന്ന് കേരളം നേരിടുന്ന യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിയാണ് എസ്ടിപി അവരുടെ സമരം ഈ വരുന്ന ജൂൺ 15-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലെയും ജില്ലാ കേന്ദ്രങ്ങളിലാണ് എസ്ടിപിയുടെ സമരം. എസ്ടിപി എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? എസ്ടിപിയുടെ മുദ്രാവാക്യം എന്താ? അതിനാണ് ഇവിടെ പ്രസക്തി. കാരണം കാലിക പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യമാണ് ഇത്. മാത്രമല്ല ഈ സംസ്ഥാന രാഷ്ട്രീയം മനസ്സിലാക്കിയുള്ള ഒരു സമരവുമാണ് ഇത്. അവരുടെ മുദ്രാവാക്യം ഇതാണ്: ലാവ്ലിൻ സ്വർണ്ണക്കള്ളക്കടത്തും കൊടകര ഹവാല കേസും തിരഞ്ഞെടുപ്പ് കോഴക്കേസും തമ്മിൽ ഒത്തുതീർപ്പാക്കി സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക, കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുക. ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമര ചത്വരം എന്ന പേരിൽ ജൂൺ 15-ാം തീയതി എസ്ടിപിഐ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വളരെ ശരിയായ ഒരു യാഥാർത്ഥ്യമാണിത്. ഞങ്ങൾ പലതവണ ഈ വിഷയം സൂചിപ്പിച്ചതാണ്. ഇവിടെ നടക്കുന്നത് സിപിഐഎമ്മും ബിജെപിയും തമ്മിലുള്ള ഒത്തുകളിയാണ്. ജനങ്ങൾ അതിൽ പൊട്ടന്മാരാവുകയാണ്, ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്. കാരണം ഒരു വർഷമായി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കെ സുരേന്ദ്രനെതിരായ കേസ് പൊങ്ങി വന്നത്. കെ സുരേന്ദ്രൻ ഹവാല പണം കടത്തി, ആ ഹവാല പണത്തിന്റെ പങ്ക് കൊടകരയിൽ നിന്ന് പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത പ്രതികളെ കേന്ദ്രീകരിച്ച് വന്ന അന്വേഷണം കെ സുരേന്ദ്രന്റെ മകന്റെ മുന്നിൽ വരെ എത്തി. നിയമസഭയിൽ അത് വളരെ വലിയ വിഷയമായി. സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാവിനെതിരെ, കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാവിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വരെ സമ്മതിച്ചു. അത്തരമൊരവസ്ഥയിൽ നിന്ന് കെ സുരേന്ദ്രന്റെ മകനിലേക്ക് വരെ എത്തിയ ആ ഹവാല കോഴക്കേസ് എവിടെയായി? അത് മാത്രമാണോ? തിരഞ്ഞെടുപ്പ് കോഴ സി കെ ജാനുവിന് കൊടുത്തു. അത് മാത്രമല്ല, മഞ്ചേശ്വരത്തെ BSPയുടെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കോഴ കൊടുത്ത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിൻവലിച്ചു. ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥി തന്നെയാണ്. ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കെ സുരേന്ദ്രന് മേൽ ഉയർന്നു വന്നു. പിന്നീട് അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന്, അതായത് രണ്ട് മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു, മഞ്ചേശ്വരത്തും പത്തനംതിട്ടയിലും, ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോയി. മാത്രമല്ല BJP സംസ്ഥാന അധ്യക്ഷനായതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയത് ഹെലികോപ്റ്ററിലാണ്. ഈ ഹെലികോപ്റ്ററിൽ അദ്ദേഹം പണം കടത്തിയിരുന്നു എന്ന വളരെ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇത്ര വളരെ വലിയ ആരോപണം ഉയർന്നു വന്നിട്ടും കെ സുരേന്ദ്രനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവസാനം ആ കേസ് എന്തായി? കെ സുരേന്ദ്രനെ ഒരു തവണയും കണ്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി എന്നതിനപ്പുറം ഒന്നും ഉണ്ടായില്ല. ആ കേസ് ആവിയായി പോയി. സമാനമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം ഉയർന്നു വന്നു. ആരൊക്കെയാണ് അറസ്റ്റിലായത്? ശിവശങ്കരൻ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്വപ്ന സുരേഷ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന വ്യക്തി, മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത, മുഖ്യമന്ത്രിയുടെ കൂടെയും കെ ടി ജലീലിന്റെ കൂടെയും ശ്രീരാമകൃഷ്ണന്റെ കൂടെയും ഒക്കെയുള്ള സ്വപ്ന സുരേഷിന്റെ എത്രയോ ഫോട്ടോകളും എത്രയോ ചടങ്ങുകളിലെ ദൃശ്യങ്ങളും നാം കണ്ടു. ഇത്ര വളരെ വലിയ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നത്, ഡോളർ കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത്. ഈ കേസിൽ സ്വപ്ന സുരേഷും അതുപോലെ തന്നെ ശിവശങ്കരനും അടക്കം അകത്തായി. ആ സമയത്ത് തന്നെയാണ് ലഹരി കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയും അകത്താകുന്നത്. ഇവരകത്തായതോടുകൂടി കെ സുരേന്ദ്രന്റെ കേസ് പതിയെ പിൻവലിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ മൂവരും പുറത്തു വന്നു. പക്ഷെ പുറത്തു വന്നതിന് ശേഷം സ്വപ്ന സുരേഷിനെ പ്രതിരോധത്തിലാക്കി മറ്റു പ്രതികൾ രംഗത്ത് വന്നതോടെ ചില സത്യങ്ങൾ സ്വപ്ന സുരേഷ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടെന്ന സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുന്നു സ്വപ്ന സുരേഷ്. അന്നേരം ഇതാ തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രന്റെ മേൽ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തി വീണ്ടും ഒരു പ്രതിരോധത്തിന് ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ ഈ കൊടകര കുഴൽപ്പണ കേസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസ്ഥാന സർക്കാരും BJPയും വിലപേശുകയാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ പല പ്രതിപക്ഷ പാർട്ടികൾ, അതായത് കോൺഗ്രസും ലീഗും അടക്കം മറന്നുപോകുന്നതും ഈ വിഷയമാണ്. നിങ്ങൾ ഈ കറുത്ത മാസ്കിന്റെ പുറകെയല്ല നടക്കേണ്ടത്, ഈ കേസിൽ ഈ ഒത്തുതീർപ്പിനെതിരെയാണ് നടക്കേണ്ടത്. എന്തായാലും പ്രധാന പ്രതിപക്ഷം മറന്ന ഈ വിഷയം, ഈ ഒത്തുതീർപ്പ് വിഷയം SDPI പ്രധാനപ്പെട്ട ഒരു സമരമാർഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സന്തോഷം തന്നെ. ആ സമരത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കട്ടെ. ഈ CPMഉം അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള ആ അന്തർധാരയുടെ മുഖം മൂടി വലിച്ചു കീറുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.